കർമാനുസിലേക്ക് സ്വാഗതം. പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം സംസ്ഥാന സർക്കാർ സിബിഐക്ക് വിട്ടു. അന്വേഷണം സിബിഐക്ക് വിട്ടുകൊണ്ടുള്ള വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടു. ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹതകളാണ് സർക്കാർ ഉത്തരവിറക്കാൻ കാരണം. അപകടത്തിലെ ദുരൂഹതകൾ കണ്ടെത്താൻ സംസ്ഥാന പോലീസിന് സാധിച്ചിരുന്നില്ല. സംഭവസ്ഥലത്ത് അപകടം നടന്നപ്പോൾ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ ചൊല്ലിപ്പോലും ആശയക്കുഴപ്പത്തിലായിരുന്നു. മാത്രമല്ല, ബാലഭാസ്കർ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ മാനേജർമാർ വിദേശത്ത് നിന്ന് സ്വർണ്ണക്കടത്ത് നടത്തിയ വലിയ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. അദ്ദേഹത്തിന്റെ മുൻ മാനേജർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായി മാറി. വിദേശ ഷോകൾ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ സ്വർണം വലിയ തോതിൽ ബാലഭാസ്കറിന്റെ മാനേജർമാർ കള്ളക്കടത്ത് നടത്തിയതായി പുറത്തുവന്നിരുന്നു. അതോടൊപ്പം തന്നെ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ ചർച്ചയായിരുന്നു. എന്നാൽ അതിനൊന്നും കൃത്യമായ ഉത്തരം ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾക്ക് നൽകാനായിരുന്നില്ല. എന്തായാലും കേസ് സിബിഐ ഏറ്റെടുക്കുന്നതോടെ ദുരൂഹതകളൊക്കെ മറനീക്കി പുറത്തു വരുമെന്ന് തന്നെയാണ് ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ വിശ്വസിക്കുന്നത്. സിബിഐ അന്വേഷണം വേണമെന്ന് തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെടുന്ന ബാലുവിന്റെ മാതാപിതാക്കൾക്ക് ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണിത്. അന്വേഷണം സിബിഐക്ക് വിട്ടതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. സാമ്പത്തിക തിരിമറി ബാലു അറിഞ്ഞതുകൊണ്ടാവാം കൊലപ്പെടുത്തിയതെന്ന സംശയം അദ്ദേഹത്തിന്റെ അച്ഛൻ കെ.സി. ഉണ്ണി വീണ്ടും ഉന്നയിക്കുന്നു. ഗൂഢാലോചന നടത്തിയെന്ന് വിശ്വസിക്കുന്നു. കൂടെയുണ്ടായിരുന്ന 2-3 മാനേജർമാർ വലിയ വലിയ കേസുകളിൽ പ്രതികളായിരുന്നു. അവർ നടത്തിയ സാമ്പത്തിക തിരിമറി ബാലു അറിഞ്ഞതുകൊണ്ട് ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തിയതാവാം, അദ്ദേഹം പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അത്ര തൃപ്തി തോന്നിയില്ല. അവർ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടാൽ ദൈവത്തെയല്ലേ വിളിക്കുക. അതുപോലെ ഇവിടെ കുറ്റാന്വേഷണത്തിൽ സിബിഐയേക്കാൾ വലിയ ഏജൻസി വേറെയില്ലല്ലോ. നടന്ന അപകടമല്ല, മനഃപൂർവ്വമുണ്ടാക്കിയ അപകടമാണെന്ന് തോന്നി. ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. എല്ലാം സിബിഐ അന്വേഷിക്കുമെന്നാണ് കരുതുന്നത്. സെപ്റ്റംബർ 25 നടന്ന അപകടത്തിൽ മാസങ്ങൾ കഴിഞ്ഞാണ് വാഹനത്തിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയത്. അതോടെയാണ് സിബിഐ അന്വേഷണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ആദ്യം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അദ്ദേഹം അത് DGP അയച്ചു. DGP അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. 1.5 മണിക്കൂറിലേറെ സംസാരിച്ചു. സിബിഐ അന്വേഷണത്തെ എതിർക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി അത് സിബിഐക്ക് വിടുകയും ചെയ്തു. കെ.സി. ഉണ്ണി പറഞ്ഞു, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25 പുലർച്ചെ 1 മണിയോടെയാണ് ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായ അപകടമുണ്ടായത്. അദ്ദേഹവും ഭാര്യയും മകളും സുഹൃത്തും സഞ്ചരിച്ച ഇന്നോവ കാർ ദേശീയപാതയ്ക്ക് സമീപത്തുള്ള മരത്തിൽ നിയന്ത്രണം തെറ്റി ഇടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ ബാലഭാസ്കറും 2.5 വയസ്സുകാരി മകൾ തേജസ്വിനിയുമാണ് വിടവാങ്ങിയത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ അർജുനും സാരമായി പരിക്കേറ്റിരുന്നു. എന്നാൽ അപകട സമയത്ത് വാഹനമോടിച്ചത് ആരെന്ന സംശയമാണ് അപകടത്തിലെ ദുരൂഹതകൾ ഉയർത്തിയത്. വാഹനമോടിച്ചത് ബാലഭാസ്കർ ആയിരുന്നുവെന്ന് അർജുനും അല്ല അർജുനാണെന്ന് ലക്ഷ്മിയും മൊഴി നൽകിയതോടെ ബന്ധുക്കൾ അന്വേഷണം ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനിടെ ബാലഭാസ്കറിന്റെ അടുത്ത സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായി. ഇതോടെ പണം തട്ടിയെടുക്കാൻ ബാലഭാസ്കറിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്ന ബന്ധുക്കളുടെ ആരോപണത്തിന് മൂർച്ചയേറി. ശാസ്ത്രീയമായ പരിശോധനകൾക്കൊടുവിൽ അർജുന്റെ മൊഴി കളവാണെന്ന് കണ്ടെത്തി. അർജുനാണ് വാഹനമോടിച്ചതെങ്കിലും ആസൂത്രിതമായ അപകടമല്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. എന്നാൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഈ നിലപാട് തള്ളിയ ബാലഭാസ്കറിന്റെ അച്ഛനും ബന്ധുക്കളും സിബിഐ അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.